ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് കൊമേഴ്സ് ഗുരു മലയാളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൌണ്ടിങ് അതിലെ ഇമ്പോർട്ടന്റ് കണ്ടന്റ്സ് ആണ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് അക്കൌണ്ടിംഗ് ടൈപ്സ് ഓഫ് അക്കൌണ്ടിംഗ് ബുക്ക് കീപ്പിംഗ് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിംഗ് സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ് സിമ്പിൾ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്മാനും ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതിനു വേണ്ടിയിട്ട് ആ ബിസിനസ്സിൽ പ്രോഫിറ്റാണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി അയാൾ ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസും ഒരു പുസ്തകത്തിൽ ഒരു പ്രത്യേക രീതിയിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്നു ഇത് നമുക്ക് സിമ്പിളായിട്ട് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കാം ഇനി നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം American Institute of Certified Public Accountants had defined accounting as the art of recording, classifying, and summarizing in a significant manner and in terms of money, transactions, and events which are, in part, at least of financial character and interpreting the results thereof. So, American Institute of Certified Public Accountants. പറയുന്നത് പ്രകാരം എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാവിധ മണി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ റെക്കോർഡ് ചെയ്ത് വെക്കുക ക്ലാസിഫൈ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്തു വെക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എക്കൗണ്ടിങ് എന്നുള്ളത് ഇനി നമുക്ക് ഈ ഡെഫിനേഷനിൽ പറയുന്ന റെക്കോർഡിങ് ക്ലാസിഫൈങ് സമ്മറൈസിങ് ആൻഡ് ഇൻറ്റർപ്രിറ്റിംഗ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ റെക്കോർഡിംഗ് റെക്കോർഡിംഗ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് അക്കൌണ്ടിംഗ് അക്കൌണ്ടിങ്ങിലെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഫങ്ഷനാണ് റെക്കോർഡിംഗ് എന്നുള്ളത് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ മണി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഈ അക്കൌണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്തു വെക്കുകയുള്ളൂ ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഇൻ എ ബുക്ക് കോൾ ജേണൽ ജേണൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് വെക്കാറുള്ളത് നെക്സ്റ്റ് വൺ ക്ലാസിഫൈ

അപ്പം അതേയിൽ ഒരേ സ്വഭാവമുള്ളൂ ഇപ്പം സെയിൽസ് ആണ് പർച്ചേസ് ആണ് അങ്ങനെ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം സെയിൽസിൻ്റെ സ്വഭാവം സെയിൽസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് വേറെ അതുപോലെ തന്നെ പർച്ചേസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ് വേറെ ഇവയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് റെക്കോഡ് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്ന പുസ്തകത്തിന് പറയുന്ന പേരാണ് ലെഡ്ജർ എന്ന് പറയുന്നത് ആ ലെഡ്ജറിൽ തന്നെ ഓരോ പേജിലെ ഓരോ അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് പേജസ് ഉണ്ടായിരിക്കും അതിലാണ് നമ്മളിതൊക്കെ ക്ലാസ്സിഫൈ ചെയ്തു വെക്കുക എന്നുവെച്ചാൽ സെയിൽസിനൊരു അക്കൗണ്ട് ഒരു അക്കൗണ്ട് അതുപോലെ തന്നെ ക്യാഷിനൊരു അക്കൗണ്ട് ക്രെഡിറ്റേഴ്സിനൊരു അക്കൗണ്ട് അങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ടാക്കി നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ സമറൈസിങ്

ഈ ഡാറ്റാസിനെ അതിന്റെ യൂസേഴ്സിനെ മനസ്സിലാവുന്ന രീതിയിലും അതുപോലെ തന്നെ അവർക്ക് ഉപകാരപ്രദമായ രീതിയിലും ഇത് ഈ ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സമറൈസിങ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള യൂസേഴ്സ് ആണ് അക്കൌണ്ടിങ് ഇൻഫോർമേഷനിലുള്ളത് ഒന്ന് ഇന്റേണൽ യൂസേഴ്സ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ ബിസിനസ് ഓണേഴ്സ് ഇൻവെസ്റ്റേഴ്സ് മാനേജേഴ്സ് എംപ്ലോയീസ് ഇവരൊക്കെ ബിസിനസിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളെയാണ് നമ്മുടെ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന് പുറത്തുള്ള ആളുകൾ അവരെന്ന് വെച്ചാൽ ലെൻഡേഴ്സ് സപ്ലൈയേഴ്സ് കസ്റ്റമേഴ്സ് ടാക്സ് അതോറിറ്റീസ് കോമ്പറ്റീറ്റേഴ്സ് ഗവൺമെന്റ് പബ്ലിക് ഇവരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ യൂസേഴ്സിനെ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഈ ഡാറ്റാസ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ട്രയൽ ബാലൻസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് ഇന്നീ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സമ്മറൈസിംഗ് നടത്തിയിട്ട് ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ട് അതുപോലെ തന്നെ മനസ്സിലാവുന്ന രീതിയിലേക്കാക്കി മാറ്റുന്നത് നെക്സ്റ്റ് വൺ ഇൻ്റർപ്രിറ്റിംഗ് ഇൻറ്റർപ്രിറ്റിങ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡാറ്റ സോ സിംപ്ലിഫൈഡ് ഇൻറ്റർപ്രിറ്റിംഗിൽ നമ്മൾ നേരത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ട്രയൽ ബാലൻസ് ബാലൻസ് ഷീറ്റ് തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന ഡാറ്റയെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റർപ്രിറ്റേഷൻ നടത്തുന്നത് വഴി സാധിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിന് ഇപ്പൊ എത്ര പ്രോഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ബിസിനസ് ലോസിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് ഇതിന് എത്ര കടമുണ്ട് ഇതൊക്കെ നമുക്ക് ഈ അക്കൌണ്ടിങ് എന്ന സിസ്റ്റം ഫോളോ വഴി ഇൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു സോ ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത് സോ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന മണി വാല്യൂ ഉള്ള എല്ലാവിധ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ഇവൻസും റെക്കോർഡ് ചെയ്തു വെക്കുക എന്തിനാണ് ജേണൽ റെക്കോർഡ് ചെയ്തു വെക്കുക അതുപോലെ ലെഡ്ജർ വഴി ക്ലാസിഫൈ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് പ്രിപ്പയർ ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യുകയാണ് സമ്മറൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം അക്കൗണ്ട് സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് സോ നെക്സ്റ്റ് കണ്ടെൻറ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടിങ് മൂന്ന് തരത്തിൽ മെയിൻ ആയിട്ട് മൂന്ന് തരത്തിലെ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിയിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെയും പലതരത്തിൽ പലതരത്തിലുന്നുണ്ട് എന്നുവെച്ചാൽ ആ ബിസിനസ്സിൽ നടക്കുന്ന പലതരത്തിലുള്ള ഓപ്പറേഷൻസ് അതൊക്കെ കൂടാൻ തുടങ്ങി അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് പ്രൊഡക്ഷൻ ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി അതുവഴി മാനേജ്മെന്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമാണ് ചെയ്തത് കാരണം ഇതിൽ നിന്ന് ഈ പ്രൊഡക്ഷനൊക്കെ കൂടുമ്പോൾ അവർക്ക് ഡിസിഷൻസ് എടുക്കാനും ഒക്കെ വളരെയധികം പ്രയാസമായി തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അക്കൌണ്ടിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം അക്കൌണ്ടിങ് എന്ന് പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടി വന്നു അങ്ങനെ അക്കൌണ്ടിങ്ങിന് കുറച്ച് ബ്രാഞ്ചസും ഉണ്ടായി അതിലെ ആയിട്ട് നമ്മൾ ഇവിടെ ഇവിടെ പറയുന്ന കുറച്ച് അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ദ പേർപ്പസ് ഓഫ് this branch of accounting is to keep a record of all financial transactions. Financial accounting നമ്മള് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ള പർപ്പസോടെയാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ നടത്തുന്നത് അത് മൂന്ന് കാര്യങ്ങളാണ് അതിന് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഒന്നെന്ന് വെച്ചാൽ പ്രോഫിറ്റ് എണ്ഡ് ഓർ ലോസ് സസ്റ്റെയിൻഡ് ബൈ ദ ബിസിനസ് ഡ്യൂറിംഗ് ആൻ അക്കൌണ്ടിങ് പീരിയഡ് ഒരു അക്കൌണ്ടിങ് പീരീഡ് അക്കൌണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം മെയിൻ കൂടുതലായിട്ട് നമ്മൾ ഒരു വർഷത്തെയാണ് ഒരു വർഷത്തിൽ എന്ന് വെച്ചാൽ ആ അക്കൌണ്ടിങ് പീരീഡിൽ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ബിസിനസ്സിന് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഉണ്ടായതെന്ന് ഒരു ഫിനാൻഷ്യൽ അക്കൌണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ആസ് എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ഒരു അക്കൌണ്ടിംഗ് പീരീഡിന്റെ അവസാനത്തില് ആ ബിസിനസ്സിന് എത്ര ഫിനാൻസ് ഉണ്ട് ആ ബിസിനസിന്റെ കയ്യിലെ എത്ര എമൗണ്ട് നിൽക്കുന്നുണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ ആ ബിസിനസ്സിന് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ സാധിക്കും നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ മാനേജ്മെന്റ് ആൻഡ് അതർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ക്യാൻ ബി പ്രൊവൈഡഡ് മാനേജ്മെന്റിനെ അതുപോലെ തന്നെ ഇതറിയാൻ ആഗ്രഹമുള്ള ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഈ ബിസിനസ്സിന് ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാനും ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്ന വഴി നമുക്ക് സാധിക്കും സെക്കൻഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ് ദ പെർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എക്സ്പെൻഡിച്ചർ സോസ് ദ കോസ്റ്റ് ഓഫ് വേരിയസ് മാനുഫാക്ചേർഡ് ബൈ ദ ഫേം ആൻഡ് ഫിക്സ് ദ പ്രൈസസ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ കോസ്റ്റ് ആൻഡ് പ്രൊവൈഡിങ് നെസസറി കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ചിലവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ വസ്തുക്കളുടെ അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ വില എത്രയാണെന്ന് നമുക്ക് നിശ്ചയിക്കാനും കോസ്റ്റ് അക്കൗണ്ടിങ് നടത്തുക നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ബിസിനസ്സിലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ചിലവ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിന്റെ മാനേജ്മെന്റിനെ തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റിംഗ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ചില വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ദ പേർപ്പസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ടു അസസ് ദ മാനേജ്മെൻറ് ഇൻ ടു ടേക്കിംഗ് റാഷണൽ പോളിസി ഡിസിഷൻസ് ആൻഡ് ടു ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് വഴി മാനേജ്മെൻറ്റിനെ യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ അവരെടുത്ത ഈ തീരുമാനങ്ങളുടെയും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ സ്വാധീനം വിലയിരുത്താനൊക്കെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വഴി നമുക്ക് സാധിക്കും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ആണ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് എന്ന വേർഡും അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന വേർഡും നമ്മൾ പലപ്പോഴും മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇവ രണ്ടും രണ്ടാണ് സോ നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കാം ആക്ച്വൽ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സിഗ്നിഫിക്കൻ ആൻഡ് ഓഡോളി മാനർ ബുക്ക് കീപ്പിങ്ങിലെ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമേ നടത്തുന്നുള്ളൂ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്തു വെക്കുക മാത്രമാണ് ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നുള്ളൂ റെക്കോർഡിങ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈ സെറ്റ് ഓഫ് ബുക്ക്സ് ഈ ട്രാൻസാക്ഷൻസൊക്കെ നമ്മൾ ഒരു ബുക്കിലാണ് റെക്കോർഡ് ചെയ്തു വെക്കുക ഇത് അക്കൌണ്ടിങ്ങിന്റെ ഒരു പാർട്ടാണ് പാർട്ട് ഓഫ് അക്കൗണ്ടിങ് അക്കൌണ്ടിങ്ങിന്റെ ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൌണ്ടിങ്ങിലെ റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് സമ്മറൈസിങ് അങ്ങനെ കുറേ സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഒരു സ്റ്റെപ്പ് ആണ് അക്കൌണ്ടിങ്ങിന്റെ ഒരു ഭാഗമായ റെക്കോർഡിംഗ് മാത്രമാണ് നമ്മൾ ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നുള്ളൂ സോ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൌണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കി നോക്കാം ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ഡിനോട്ട്സ് ദ മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് ബട്ട് ഡിനോട്ട്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് ആസ് വെൽ ആസ് ദ ആൻഡ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബുക്ക് കീപ്പിംഗിലെ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒരു സെറ്റ് ഓഫ് ബുക്കിലെ എഴുതി വെക്കുക റെക്കോർഡ് എഴുതി വെക്കുക മാത്രമാണ് നമ്മൾ ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നുള്ളൂ എന്നാൽ അക്കൌണ്ടിങ്ങിലെ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രം മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇൻറ്റർപ്രീറ്റ് ചെയ്യുകയൊക്കെ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബുക്ക് കീപ്പിങ്ങിനെക്കാട്ടും വളരെ വലിയ വലിയൊരു ഫീൽഡാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബുക്ക് കീപ്പിംഗ് ജസ്റ്റ് മെയിൻലി ഇൻഫർമേഷൻ അബൌട്ട് ദ ബിസിനസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ബട്ട് അക്കൗണ്ടിങ് അനലൈസിസ് ആൻഡ് ഇൻറർപ്രിറ്റ് സർച്ച് ഇൻഫർമേഷൻ കണ്ടെൻറ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ബുക്ക് കീപ്പിംഗിലെ ബിസിനസ്സിലെ ബുക്ക്സ് ഓഫ് അക്കൗണ്ടിലെ ഇൻഫോർമേഷൻസ് എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വെക്കുക അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നുള്ളൂ എന്നാൽ അക്കൗണ്ടിങ്ങില് ഈ ശേഖരിച്ചു വെച്ച എല്ലാ ഇൻഫോർമേഷൻസും എല്ലാ വിവരങ്ങളും അവരെ അനലൈസ് ചെയ്യുന്ന വിശകലനം ചെയ്യുകയും അത് വ്യാഖ്യാനം ചെയ്യുകയൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എവിടെയാണോ ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത് അവിടെ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തേർഡ് ഡിഫറൻസ് ബുക്ക് കീപ്പിംഗ് ആക്ച്വലി റെക്കോർഡ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് വയൽ അക്കൗണ്ടിംഗ് ലേസ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ് ഓർ റൂൾസ് ടു ബി ഫോളോഡ് ഇൻ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബുക്ക് കീപ്പിംഗിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു വെക്കുകയേ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാൽ അക്കൌണ്ടിങ്ങിലെ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഫോർത്ത് ഡിഫറൻസ് ദ വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ക്ലറിക്കൽ ആൻഡ് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ ബട്ട് ദ വർക്ക് ഓഫ് എക്കൗണ്ടിങ് ഈസ് ഓഫ് കോംപ്ലക്സ് നേച്ചർ എൻ ഹാൻസ് ഇറ്റ് റിക്വയർ സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ ബുക്ക് കീപ്പിംഗ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കഴിവുകളോ അതുപോലെ തന്നെ അറിവുകളോ ആവശ്യമില്ല അത് കാരണം അതൊരു ക്ലറിക്കൽ വർക്കാണ് പക്ഷേ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സങ്കീർണായൊരു വർക്കാണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സ്പെഷ്യൽ നോളജും അതുപോലെ തന്നെ പ്രത്യേക അറിവുകളും കഴിവുകളൊക്കെ ആവശ്യമാണ് നീ ലാസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ദ ബുക്ക് കീപ്പിംഗ് വർക്ക് ഈസ് യൂഷ്വലി പെർഫോംഡ് ബൈ അക്കൗണ്ട് ക്ലേർസ് വെറാസ് ദ അക്കൗണ്ടിങ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ക്വാളിഫൈഡ് അക്കൗണ്ടന്റ്സ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് സാധാരണയായിട്ട് അക്കൗണ്ട് ക്ലേർക്ക്സ് ആണ് എന്നാൽ അക്കൗണ്ടിംഗ് നടത്തുന്നത് ക്വാളിഫൈഡ് അക്കൗണ്ടൻസ് ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഹായ്സ് വെൽക്കം ടു ദൂ എപ്പിസോഡ് ഓഫ് കൊമേഴ്സ് ഗുരു മലയാളം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്ലസ് വൺ അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആയിരുന്നു ഡെഫിനീഷൻ ഓഫ് അക്കൗണ്ടിങ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് ബുക്ക് കീപ്പിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് സോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ മുകളിലെ ഐഐക്കളിലും കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ടേമാണ് സോ ഇത് നമ്മൾക്ക് ഈ അക്കൗണ്ടിങ്ങിന്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഭാവിയിലേക്ക് അക്കൗണ്ടിങ്സിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ബേസിക് ടേംസ് എന്താണെന്നും അതിൽ ഏതിലൊക്കെയാണ് അതൊക്കെ വരിക എന്നുള്ളതും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ എൻറ്റിറ്റി എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് എൻറ്റിറ്റി ടി എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ് റിയൽ ആയിട്ട് യാഥാർത്ഥ്യത്തിൽ ഉള്ള ഒന്നാണ് അതിനെന്തുണ്ട് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് അതിന് വ്യക്തിഗതമായൊരു അസ്തിത്വം ഉണ്ട് ബിസിനസ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാലോ സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ് എന്റർപ്രൈസ് ആയിരിക്കണം നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് എന്റർപ്രൈസ് ആയിരിക്കണം സൂപ്പർ ബസാർ ആണോ അതോ ഒരു ജ്വല്ലറി ആണോ അങ്ങനെ പ്രത്യേകം പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നായിരിക്കണം ആൻ എക്കൗണ്ട് സിസ്റ്റം ഇസ് ഓൾവേസ് ഡിവൈസ്ഡ് ഫോർ എ സ്പെസിഫിക് ബിസിനസ് എൻ്റിറ്റി ഓരോ ബിസിനസ് ഒരു പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റീസും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റം ഓൾറെഡി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ടേം ട്രാൻസാക്ഷൻ എ ഇവൻ്റ് ഇൻവോൾവിംഗ് സം വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കുന്ന ഇടപാടുകൾ അതിനെന്തെങ്കിലും ഒരു വാല്യൂ എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയാം അതെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അത് ട്രാൻസാക്ഷൻ ആണ് അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിന് ക്യാഷ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുക അതും ഒരു ഒരു ട്രാൻസാക്ഷനാണ് അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് കൊടുക്കുക നമ്മുടെ കടക്ക നമുക്ക് നമ്മൾ ആരുതെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുക അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പെൻസസ് നമ്മൾ കൊടുക്കാതിട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തീർക്കുക ഇതൊക്കെ ട്രാൻസാക്ഷൻ തന്നെയാണ് ട്രാൻസാക്ഷൻ ചിലപ്പോൾ ക്യാഷ് ആയിരിക്കാം ചിലപ്പോൾ ക്രെഡിറ്റ് ആയിട്ടായിരിക്കാം നടത്തുന്നുണ്ടായിരിക്കാം നെക്സ്റ്റ് വൺ അസറ്റ്സ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ആസ്തീനയാണ് അസറ്റ് എന്ന് പറയുന്നത് അസറ്റ്സ് ആർ ഇക്കണോമിക് റിസോഴ്സ് ഓഫ് എന്റർപ്രൈസ് ദാറ്റ് കാൻ ബി യൂസ്ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഇക്കണോമിക് റിസോഴ്സസ് ഇക്കണോമിക് റിസോഴ്സ് എന്ന് വെച്ചാൽ സാമ്പത്തിക വിഭവങ്ങളാണ് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് മണി ടേംസിലായിരിക്കണം അതുപോലെ തന്നെ വേറെ തരത്തിലെ അസെറ്റിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ ഉള്ള ഐറ്റംസിനെ പറയുന്നതാണ് അസെറ്റ് എന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു ആവശ്യമായിട്ടുള്ള ലാൻഡ് ബിൽഡിങ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള ഫേണിച്ചേഴ്സ് മെഷീനറീസ് ഇതൊക്കെ ആ ബിസിനസിന്റെ അസെറ്റാണ് അസെറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഫിക്സഡ് എന്നും അസെറ്റെന്നും കറന്റ് എന്നും ഫിക്സഡ് അസെറ്റ് എന്നാൽ അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരിയഡ് ഒരുപാട് വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അസെറ്റ്സിനെയാണ് നമ്മൾ ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ജനറേഷൻ ഓഫ് ഇൻകം ഈ ഫിക്സഡ് അസെറ്റ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലാതെ അത് നമുക്ക് ഇന്ന് വാങ്ങിച്ചിരുന്ന ആളെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒന്നും വിൽക്കാനുള്ള ഒന്നല്ല അത് ഒരുപാട് വർഷത്തേക്ക് ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും ലാൻഡ് ബിൽഡിംഗ് ഫേർണിച്ചേഴ്സ് അല്ലെങ്കിൽ മെഷീനറീസ് ഇതൊക്കെ ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾ ആണ് കാരണം ഇത് നമ്മൾ ഒരുപാട് വർഷത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഫിക്സഡ് അസെറ്റിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടാൻജിബിൾ അസെറ്റ് ഇൻടാൻജിബിൾ അസെറ്റ്

ബട്ട് ആർ റെസെന്റഡ് ബൈ റൈറ്റ്സ് ഈ അസെറ്റ്സ് നമുക്ക് കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല പക്ഷേ അവയുടെ റൈറ്റ്സ് ചില വസ്തുക്കളിലുള്ള അവയുടെ അവകാശത്തെയാണ് നമ്മൾ അസെറ്റായിട്ടൂടെ പരിഗണിക്കുന്നത് പിന്നെ എക്സാമ്പിൾ ആണ് ഗുഡ് വില്ല് അതുപോലെ പേറ്റന്റ് അതുപോലെ ചില ട്രേഡ് മാർക്സ് ഇതൊക്കെ ആ ബിസിനസിന്റെ അസെറ്റാണ് തേർഡ് വൺ വേസ്റ്റിംഗ് അസെറ്റ് അസെറ്റ്സ് വിച്ച് ഗെറ്റ് എക്സ്റ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് എക്സ്ട്രാഷൻ നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതായിട്ടുള്ള അസെറ്റ്സിനെയാണ് വേസ്റ്റിങ് അസെറ്റ്സ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഒരു മൈന് അല്ലെങ്കിൽ ഒരു കോറി ഇവിടെ നിന്നൊക്കെ നമ്മൾ ഖനനം ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മളത് ഉപയോഗ യൂസ് ചെയ്യും തോറും അതിൻ്റെ ആ അസറ്റ്സ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അസറ്റ്സിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അസറ്റ്സ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ് ഈ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ റിയൽ വാല്യൂ ഉള്ള ഒന്നല്ല ഇവ സാങ്കല്പികമായിട്ടുള്ള അസെറ്റ്സ് ആണ് പക്ഷേ ഈ അസെറ്റ്സ് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലെ ചില ടെക്നിക്കൽ റീസൺസ് കാരണം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലെ ഈ അസെറ്റ്സ് നമ്മൾ കാണിക്കാറുണ്ട് അതിന് എക്സാമ്പിൾ ആണ് പ്രിലിമിനറി എക്സ്പെൻസസ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഡിബഞ്ചേഴ്സ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഓക്കെ ഇതൊന്നും ശരിക്കും നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള എക്സ്പെൻസസ് അല്ല പക്ഷേ ഇത് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെയാണ് ഫിക്സഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മള് അസെറ്റ്സിന് രണ്ടായി ഡിവൈഡ് ചെയ്തും കറന്റ് അസെറ്റ് എന്നും പറഞ്ഞു അപ്പോൾ ഇനി കറന്റ് അസെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം കറന്റ് അസെറ്റ്സ് ആർ അസറ്റ് വിച്ച് ആർ ഹെൽപ് ഫോർ എ ഷോർട്ട് പീരിയഡ് വളരെ കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അസറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസെറ്റ്സ് എന്ന് പറയുന്നത് ഈ അസറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ ഓപ്പറേറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് വൺ ഇയർ ആണ് ആ വൺ ഇയറിന്റെ ഉള്ളിൽ തന്നെ ഈ അസറ്റ്സ് നമ്മൾ ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഈ അസെറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് തീർക്കും ഇങ്ങനെയുള്ള അസെറ്റ്സിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്യാഷ് ഇൻവെൻട്രീസ് അതുപോലെ ഡെപ്റ്റേഴ്സ് ബിൽസ് റിസീവബിൾ ഇവയൊക്കെ നമുക്ക് നമ്മുടെ കറണ്ട് അസറ്റ്സ് ആണ് അതുപോലെ തന്നെ ഈ അസെറ്റ്സിന് നമ്മൾ ഫ്ലോട്ടിംഗ് അസറ്റ്സ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്നും വിളിക്കാറുണ്ട് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയ ടേം ആണ് ഒരു ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ കടങ്ങളെയാണ് നമ്മൾ ലൈബിലിറ്റീസ് എന്ന് പറയാം ക്രെഡിറ്റേഴ്സ് ക്ലെയിം ഓൺ ദ ഫേംസ് അസെറ്റ് ഒരു ബിസിനസിന്റെ അസെറ്റ്സിന്റെ മുകളിലുള്ള ഒരു കടക്കാരന്റെ അവകാശങ്ങളെയാണ് നമ്മൾ ലൈബിലിറ്റീസ് എന്ന് പറയാം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് നഷ്ടത്തിലാവുകയും അതിന്റെ ഫലമായിട്ട് ഈ കടക്ക ഈ ബിസിനസ്മാനെ അതിന്റെ കടക്കാർക്ക് കാശ് കൊടുക്കാനൊന്നുമില്ല ഇല്ല അപ്പൊ അയാൾ എന്താ ചെയ്യാന്ന് വിചാരിച്ച ഒന്നെങ്കിൽ ആ ബിസിനസ്സിലെ അസെറ്റ്സ് ഈ കടക്കാർക്ക് എടുത്തു കൊണ്ടുപോകാം അല്ലെങ്കിൽ അത് വിറ്റുന്ന വിറ്റ് കിട്ടുന്ന കാശ് ഈ കടക്കാർക്ക് കൊടുത്തിട്ട് അത് അവസാനിപ്പിക്കാം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റെപ്രസെന്റ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം ഓൺ ഫോംസ് അസെറ്റ്സ് എന്ന് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ലൈബിലിറ്റീസിനെ നമ്മൾ ക്രെഡിറ്റേഴ്സ് സിക്യൂരിറ്റി എന്നും കൂടി വിളിക്കാറുണ്ട് നമ്മുടെ ഈ ലൈബിലിറ്റീസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കട ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റീസ് ആയിട്ടാണ് കാണിക്കാറുള്ളത് ലൈബിലിറ്റീസിനെയും നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കറന്റ് ലൈബിലിറ്റീസും അതുപോലെ ഫിക്സഡ് ലൈബിലിറ്റീസും ഫസ്റ്റ് നമുക്ക് കറണ്ട് ലൈബിലിറ്റീസ് എന്താണെന്ന് നോക്കാം ലൈബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് കുറച്ച് സമയത്തിന്റെ ഉള്ളിലെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പേ ചെയ്യേണ്ടതായിട്ടുള്ള കടങ്ങളെ അല്ലെങ്കിൽ ബാധ്യതകളെയാണ് കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ കറണ്ട് ലൈബിലിറ്റീസ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് നോർമൽ ട്രേഡ് ആക്ടിവിറ്റീസ് സാധാരണ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള കടങ്ങൾ അല്ലെങ്കിൽ വാർത്തകളെയാണ് നമ്മൾ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുക അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ് കടക്കാർ അതുപോലെ തന്നെ ബിൽസ് പേയബിൾ ബിൽസ് പേയബിൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും ബിൽസ് നമ്മൾ കൊടുക്കാ പേ ചെയ്യാനുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ എന്തെങ്കിലും ചിലവുകൾ കുറെ നാളുകളായിട്ട് കൊടുക്കാതെ ചില കാശ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ നമ്മുടെ കറണ്ട് ലൈബിലിറ്റീസിന്റെ എക്സാമ്പിൾ ആണ് സാധാരണയായിട്ട് ഈ കറണ്ട് അസെറ്റ്സ് ഈ കറണ്ട് ലൈബിലിറ്റീസ് നമ്മൾ കൊടുത്തു തീർക്കുക ഒന്നെങ്കിൽ ഒരു കറണ്ട് അസെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ കറണ്ട് ലൈബിലിറ്റി ചിലപ്പോൾ കാശ് കടം വാങ്ങിയിട്ടോ അല്ല ലോൺ ഒക്കെ ആയിരിക്കാം ഈ കറണ്ട് ലൈബിലിറ്റീസ് നമ്മൾ കൊടുത്തു തീർക്കുന്നത് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈബിലിറ്റീസ് ആണ് ഫിക്സഡ് ലൈബിലിറ്റീസ് ലൈബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരിയഡ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് ഫിക്സഡ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് ഡിപെഞ്ചേഴ്സ് ലോങ് ടേം ലോൺസ് എന്നൊക്കെ ഇതൊക്കെ നമ്മൾ ഒന്നിൽ കൂടുതൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതൊക്കെ പേ ഓഫ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ലൈബിലിറ്റീസിനെ നമ്മൾ ഫിക്സഡ് ലൈബിലിറ്റീസ് എന്ന് വിളിക്കുന്നു നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ എമൌണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ഒരു ബിസിനസ്സിലെ അതിൻ്റെ ഓണർ മുടക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുക അത് ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കാം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അസറ്റിൻ്റെ രൂപത്തിലായിരിക്കാം ഈ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ക്യാപിറ്റലൈസ് ആൻഡ് ഒബ്ലിക്കേഷൻ ആൻഡ് എ ക്ലെയിം ഓൺ ദ അസറ്റ് ഓഫ് ദ ബിസിനസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന്റെ അസറ്റിൻ്റെ മുകളിലുള്ള അവകാശം അല്ലെങ്കിൽ ബാധ്യതയാണ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് അവസാനിപ്പിക്കുന്ന സമയത്ത് ആ ബിസിനസ്സിലെ എന്തെങ്കിലും കടങ്ങൾ അതിൽ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് തീർത്തതിനു ശേഷം എന്തെങ്കിലും ഒരു എമൗണ്ട് ബാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസെറ്റ് ബാക്കിയുണ്ടെങ്കിൽ അതിനുള്ള അവകാശം ആർക്കാണ് അതിൻ്റെ ഓണർക്കുള്ളതാണ് എന്ന് വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് ഈ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ബിസിനസിന്റെ ലൈബിലിറ്റി ആണ് എന്ന് വെച്ചാൽ ഈ ബിസിനസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ എമൗണ്ട് ഈ ഓണർക്ക് തിരിച്ചു കൊടുക്കണം സോ നമ്മൾ ഈ ക്യാപിറ്റലിനെ എവിടെയാണ് കാണിക്കുക ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റലിനെ എപ്പോഴും നമ്മൾ കാണിക്കാറുള്ളത് നെക്സ്റ്റ് ടേം സെയിൽസ് സെയിൽസ് ആ ദ ടോട്ടൽ റവന്യൂ ഫ്രം ദ ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു ദ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഒരു സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സേവനങ്ങൾ കസ്റ്റമേഴ്സിനെ കൊടുക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വരുമാനത്തെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കാം നെക്സ്റ്റ് ടേം റവന്യൂസ് റവന്യൂ എന്ന് പറഞ്ഞ ബിസിനസ്സിന്റെ വരുമാനത്തെയാണ് റവന്യൂ എന്ന് വിളിക്കുന്നത് ദിസ് ആർ ദ എമൌണ്ട് ഓഫ് ബിസിനസ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു ദ കസ്റ്റമേഴ്സ് കോൾ സെയിൽസ് റവന്യൂ ഒരു ബിസിനസ് അതിൻ്റെ പ്രൊഡക്ട്സ് സെൽ ചെയ്യുന്നത് വഴി വിൽക്കുന്നത് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസസ് അതിൻ്റെ കസ്റ്റമേഴ്സിന് നൽകുന്നത് വഴിയോ കിട്ടുന്നതായിട്ടുള്ള എമൗണ്ടിനെയാണ് റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ എന്ന് വിളിക്കുന്നത് സെയിൽസ് റവന്യൂ അല്ലാണ്ട് തന്നെ വേറെ തരത്തിൽ കുറച്ച് റവന്യൂസ് ബിസിനസ്സിന് കിട്ടാറുണ്ട് അതാണ് കമ്മീഷൻ ഇൻട്രസ്റ്റ് ഡിവിഡൻറ് ലോയലിറ്റീസ് റൺ റിസീവ് തുടങ്ങിയവ റവന്യൂ ഈസ് ഓൾസോ കോൾഡ് ഇൻകം റവന്യൂവിനെ നമ്മൾ ഇൻകം എന്നു കൂടി വിളിക്കാറുണ്ട് നെക്സ്റ്റ് വൺ എക്സ്പെൻസസ് കോസ്റ്റ് ഇൻക്വേഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസസ് ഒരു ബിസിനസ് അതിന്റെ വരുമാനം നേടിയെടുക്കുന്ന സമയത്ത് അതിന് ചില ചിലവുകൾ ഉണ്ടാകുന്നുണ്ട് ആ ചിലവുകളെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയാം സാധാരണ ഈ എക്സ്പെൻസസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു അക്കൌണ്ടിങ് പീരീഡിലെ എത്ര അസെറ്റ്സ് ആ ബിസിനസ് ഉപയോഗിച്ചു അതുപോലെ തന്നെ ഏതൊക്കെ സർവീസസ് ഉപയോഗിച്ചു അതിനൊക്കെ എത്ര എമൗണ്ട് ആയില്ല കോസ്റ്റ് എത്രയായി ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എക്സ്പെൻസസ് മെഷർ ചെയ്യുക യൂഷൽ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ റെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ വേജസ് സാലറീസ് ഇൻട്രസ്റ്റ് അതുപോലെ കോസ്റ്റ് ഓഫ് ഹീറ്റർ ലൈറ്റ് ആൻഡ് വാട്ടർ ടെലിഫോൺ എക്സെട്ര നെക്സ്റ്റ് വൺ എക്സ്പെൻഡിച്ചർ സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിംഗ് എ ലാബിലിറ്റി ഫോർ സം ബെനിഫിറ്റ് സർവീസസ് ഓഫ് പ്രോപ്പർട്ടി റിസീവർസ് കോൾ എക്സ്പെൻഡിച്ചർ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് ലഭിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം നമുക്ക് ഈ ബിസിനസ്സിന് ഉണ്ടാകുന്ന സമയത്തോ ആ ബിസിനസ്സിനെ ചിലവാക്കേണ്ടി വരുന്നതായിട്ടുള്ള എമൗണ്ട് അതുപോലെ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ബാധ്യതകളെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒരു മെഷീനറി ഫർണിച്ചർ ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് ആ ബിസിനസ്സിന് ഉണ്ടാകുന്ന ചിലവിനെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന ഈ ബിസിനസ്സിന് ഉണ്ടാകുന്ന ഈ എക്സ്പെൻഡീച്ചറിന്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിന്റെ ഉള്ളിൽ അവസാനിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് എക്സ്പെൻസസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം ഇനി ഈ ബിസിനസിന് ഉണ്ടായ ഈ എക്സ്പെൻഡീച്ചറിന്റെ ബെനിഫിറ്റ് ഒരു വർഷമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അസെറ്റെന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നോ വിളിക്കാൻ പറ്റും എന്ന് വെച്ചപ്പോൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻഡീച്ചർ അതുപോലെ തന്നെ ഫർണിച്ചർ ഉണ്ടാകും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ഇതൊക്കെ എന്താണ് ആ ബിസിനസിന്റെ അസെറ്റാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് നെക്സ്റ്റ് ടേം പ്രോഫിറ്റ് എക്സസ് ഓഫ് റവന്യൂ ഓഫ് എ പീരീഡ് ഓവറേജ് റിലേറ്റഡ് എക്സ്പെൻസസ് ഡ്യൂറിങ് ആൻഡ് അക്കൌണ്ടിങ് ഇയർ ഈസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചെന്താണ് ലാഭം ഒരു ബിസിനസ്സിനെ അതിനുണ്ടാകുന്ന എക്സ്പെൻസസിനെ കാട്ടും കൂടുതൽ ചിലവിനേയും കാട്ടിയും കൂടുതലാണ് വരുമാനമെങ്കിൽ അതിനെ നമുക്ക് പ്രോഫിറ്റ് എന്ന് വിളിക്കാം സാധാരണ എന്താ ചെയ്യാ പ്രോഫിറ്റ് ഇൻക്രീസസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഓണർ ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് ചെയ്യുക പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നെക്സ്റ്റ് ടേം ഗെയിൻ എ പ്രോഫിറ്റ് ദാ അറൈസസ് ഫ്രം ഇവന്റ് ഓർ ട്രാൻസാക്ഷൻ വിച്ച് ആർ ഇൻസിഡന്റൽ ടു ബിസിനസ് ഒരു ബിസിനസ്സിനെ എന്തെങ്കിലും ഒരു ഇടപാടൊക്കെ നടത്തുന്നത് വഴി പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ലാഭത്തിനെയാണ് നമ്മൾ ഗെയിൻ അല്ലെങ്കിൽ നേട്ടം എന്നൊക്കെ പറയുന്നത് അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഒരു ലാഭം അല്ലെങ്കിൽ ഒരു കോർട്ട് കേസ് നമ്മൾ പ്രതീക്ഷിക്കാതെ ജയിക്കുന്നു അല്ലെങ്കിൽ അപ്രീസിയേഷൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഫിക്സ്ഡ് അസെറ്റിന്റെ വാല്യൂ നമ്മൾ വിചാരിച്ചെങ്കിലും കൂടുന്നു ഇതൊക്കെ ഗെയിനിന്റെ എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് ടേം ലോസ് എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓഫ് എ പീരിയഡ് ഓവർസ് റിലേറ്റഡ് റവന്യൂ ഇസ്റ്റോമസ് ലോസ് ലോസ് എന്ന് എന്താണ് നഷ്ടം ഒരു ബിസിനസിനെ അതിന്റെ ചിലവിനെ വരവിനെങ്കാട്ടി കൂടുതലാണ് ചിലവെങ്കിൽ ആ അതിനെ നമുക്ക് ലോസ് എന്ന് വിളിക്കാം ഇത് എന്താ ചെയ്യാം ഇറ്റ് ഡിക്രീസസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി ഇത് ഓണേഴ്സിന്റെ ഇക്വിറ്റി കുറയ്ക്കും ലോസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓണറിന്റെ ഇക്വിറ്റി കുറയാണ് ചെയ്യാം ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു മണി ഓർ മണി വെർത്ത് ലോസ് വിത്ത് റിസീവിങ് റിസീവിംഗ് എനി ബെനിഫിറ്റ് ഇൻ റിട്ടേൺ മണി വാല്യൂ എന്ന് കാശ് അല്ലെങ്കിൽ കാശിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോകുന്നു ആ ബിസിനസ്സിനെ പക്ഷെ തിരിച്ച് യാതൊരുവിധ നേട്ടവും ലഭിക്കുന്നില്ലെങ്കിൽ അതും ഒരു ലോസ് ആണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉണ്ടായിട്ട് ആ ബിസിനസ്സിലെ കാഷും അല്ലെങ്കിൽ ഗുഡ്സൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ലോസ് തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഫിക്സഡ് അസെറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് വിചാരിച്ചത്ര എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതും ഒരു ലോസ് ആണ് നെക്സ്റ്റ് വൺ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇസ് ദ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ് സോൾഡ് ഒരു സാധനം വിൽക്കണ സമയത്ത് അതിന്റെ വിലയിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ കുറവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയാം സാധാരണ ഡിസ്കൗണ്ട് രണ്ട് തരത്തിലാണ് കൊടുക്കാറുള്ളത് ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വിൽക്കുന്ന സാധനത്തിന്റെ വിലയുടെ ഒരു നിശ്ചിത ശതമാനം അഗ്രീഡ് പേഴ്സൻറ്റേജ് ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കുകയാണ് കുറവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കാം അത് സാധാരണയായിട്ട് മാനുഫാക്ചറേഴ്സ് ഹോൾസെയിലേഴ്സിനും ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനും കൊടുക്കാറുള്ളത് നെക്സ്റ്റ് ആണ് ക്യാഷ് ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റിനെ കടത്തിന് സാധനങ്ങൾ വിൽക്കുകയാണ് എന്നിട്ട് നമുക്ക് അയാൾ എമൗണ്ട് അതിന്റെ പേയ്മെന്റ് പറഞ്ഞൊരു ദിവസത്തിനെ കാട്ടി മുന്നേ എമൗണ്ട് പേ ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അയാൾ തരുന്ന ക്യാഷിൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഡെപ്റ്റേഴ്സിനെ അവർക്ക് പെട്ടെന്ന് എമൗണ്ട് നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു എമൗണ്ട് തിരിച്ചു തരാനൊരു പ്രോത്സാഹനമൊക്കെ ആയിട്ടാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് സാധാരണയായിട്ട് കൊടുക്കാറുള്ളത് നെക്സ്റ്റ് ടേം വൗച്ച ദി ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് എ വൗച്ച ഒരു ബിസിനസ്സിലെ ഒരു ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഒരു ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള ഒരു എവിഡൻസ് ഒരു തെളിവാണ് ഈ വൗച്ചർ വൗച്ചർ എന്നുള്ളത് സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് ക്യാഷിന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് മെമോ ലഭിക്കും നമുക്ക് അതുപോലെ തന്നെ ക്രെഡിറ്റിനാണ് വാങ്ങിച്ചതെങ്കിൽ കടമായിട്ടാണ് വാങ്ങിച്ചതെങ്കിൽ ഒരു ഇൻവോയ്സും അതുപോലെ നമ്മുടെ നമ്മൾ നമ്മളപ്പം തന്നെ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിപ്റ്റും നമുക്ക് ലഭിക്കും നെക്സ്റ്റ് ടേം ഗുഡ്സ് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊഡക്റ്റ് ഇൻ വിച്ച് ബിസിനസ് യൂണിറ്റ് ഇസ് ഡീലിംഗ് ഒരു ബിസിനസ് യൂണിറ്റ് ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് ഗുഡ്സ് എന്ന് വിളിക്കുക ഒന്നെങ്കിലൊരു ബിസിനസ് യൂണിറ്റ് പുറത്ത് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കും ബൈ ചെയ്തിട്ട് ആൾക്കാർക്ക് ആളുകൾക്ക് വിൽക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും അവർ അവരെ അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് അത് വിൽക്കും ദ ഐറ്റംസ് ഡാറ്റ പെർച്ചേസ് ഫോർ യൂസ് ഇൻ ബിസിനസ് ആർ നോട്ട് കോൾ ഗുഡ്സ് ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വാങ്ങിക്കുന്നതായിട്ടുള്ള ഐറ്റംസ് ഒരിക്കലും അവിടുത്തെ ഗുഡ്സ് അല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേർണിച്ചർ വിൽക്കുന്ന ഒരു കടയാണ് ആ ബിസിനസ്സിലെ അവിടുത്തെ ഓണർ കുറച്ച് ടേബിൾ ആൻഡ് ചെയേഴ്സ് വിൽക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് ആ ബിസിനസിന്റെ ഗുഡ്സ് ആണ് പക്ഷെ ആ സമയത്ത് തന്നെ ആ ഫർണിച്ചർ കടയില് അയാൾക്ക് ഇരിക്കാനും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ ഇരിക്കാനും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഫർണിച്ചർ ചെയേഴ്സ് അതുപോലെ ടേബിള് ഇതൊക്കെ ആ ബിസിനസിന്റെ അസെറ്റാണ് നെക്സ്റ്റ് വൺ ഡ്രോയിങ്സ് വിഡ്രോവൽ ഓഫ് മണി ആൻഡ് അവർ ഗുഡ്സ് ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസീസ് നോൺ ആസ് ഡ്രോയിങ്സ് ഒരു ബിസിനസ്സിൽ നിന്ന് അതിന്റെ ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗുഡ്സോ അല്ലെങ്കിൽ മണിയോ വിഡ്രോ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും ഡ്രോയിങ് റെഡ്യൂസസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഓണർ ഡ്രോയിങ്സ് ഒരു ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കും എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സില് പതിനായിരം രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അയാൾ ആ ബിസിനസ്സിൽ നിന്ന് ആയിരം രൂപ വിലയുള്ള എന്തോ ഒരു വസ്തു വിഡ്രോ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ക്യാപിറ്റലിൽ ടെൻ തൗസൻഡിൽ നിന്ന് ടെൻ ആണ് അതിൽ നിന്ന് ഈ വൺ തൗസൻഡ് ഡ്രോയിങ്സ് ലെസ് ചെയ്തിട്ട് ബാക്കി നയൻ നമ്മൾ നമ്മളതിൽ ഇൻ ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കിയുള്ളൂ നെക്സ്റ്റ് ടേം പെർച്ചേസസ് പെർച്ചേസസ് ആർ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഓൺ ക്യാഷ് ഫോർ യൂസ് ഓർ സെയിൽ ഒരു ബിസിനസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെല് ചെയ്യാൻ വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടോ വാങ്ങിക്കുന്ന ക്യാഷിന് അല്ലെങ്കിൽ ക്രെഡിറ്റിന് വാങ്ങിക്കുന്ന മൊത്തം ഗുഡ്സിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത് ട്രേഡിങ് കൺസേണിലെ പർച്ചേസസ് എന്ന് വെച്ചാൽ ഒരു പർച്ചേസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആ പർച്ചേസ് ചെയ്ത സാധനം അങ്ങനെ തന്നെ വിൽക്കും അല്ലെങ്കിൽ ആ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ ഒന്നെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും പ്രോസസ് ഒക്കെ നടത്തിയിട്ട് രൂപമാറ്റം വരുത്തിയിട്ട് വിൽക്കും പക്ഷെ ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ ആണെന്നുണ്ടെങ്കിൽ അവർ റോ മെറ്റീരിയൽസ് വാങ്ങിക്കും എന്നിട്ട് അതിനെ ഗുഡ്സ് ആക്കി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റും എന്നിട്ടാണ് അത് അവർ വിൽക്കുക പർച്ചേസ് രണ്ട് തരത്തിൽ നടത്താറുണ്ട് ക്യാഷ് പർച്ചേസ് നടത്താറുണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസും നടത്താറുണ്ട് നെക്സ്റ്റ് വൺ സ്റ്റോക്ക് സ്റ്റോക്ക് ഈസ് എ മെഷർ ഓഫ് സംതിങ് ഓൺ ഹാൻഡ് ഗുഡ്സ് സ്പയേഴ്സ് ആൻഡ് അദർ ഐറ്റംസ് ഇൻ എ ബിസിനസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തു അതിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഗുഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സ്പെയേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ബിസിനസ്സിലുള്ള വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കാം അതിനെ നമ്മൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയും ട്രേഡിംഗ് കൺസേണിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് വെച്ചാൽ ആ ബിസിനസ്സിലെ വിറ്റ് പോകാതെ കെടുക്കുന്ന ഗുഡ്സ് അതിന് നമ്മൾ ക്ലോസ് ഒരു അക്കൌണ്ടിംഗ് പീരീഡിൻ്റെ അവസാനത്തിൽ വിറ്റ് പോകാതെ കിടക്കുന്ന ഗുഡ്സിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം അല്ലെങ്കിൽ എൻഡിങ് ഇൻവെൻട്രി പക്ഷെ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ പറയുക വിറ്റ് പോകാതെ കിടക്കുന്ന ഗുഡ്സ് മാത്രമായിരിക്കില്ല അവിടെ റോ മെറ്റീരിയൽസ് ചിലപ്പോൾ കിടക്കുന്നുണ്ടായിരിക്കാം സെമി ഫിനിഷ് ഗുഡ്സ് ഉണ്ടായിരിക്കാം അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിരിക്കാം ഇതൊക്കെ ക്ലോസിംഗ് ഡേറ്റിൽ അവരുടെ കൈയ്യിൽ ബാക്കിയുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ദ എമൌണ്ട് ഓഫ് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ അക്കൗണ്ടിങ് പീരീഡ് ഒരു ബിസിനസ്സിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബിസിനസിന്റെ തുടങ്ങുന്ന അക്കൌണ്ടിങ് പീരീഡ് തുടങ്ങുന്ന സമയത്ത് അവരുടെ കയ്യിൽ ബാക്കിയുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ വർഷത്തെ അവസാനത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അടുത്ത വർഷത്തെ ആദ്യത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് നെക്സ്റ്റ് വൺ ഡെപ്റ്റേഴ്സ് ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് ഓർ അതർ എന്റിറ്റീസ് ഹു ഓ ടു ആൻഡ് എന്റർപ്രൈസ് ആൻഡ് എമൗണ്ട് ഫോർ ബൈങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ക്രെഡിറ്റിന് എന്തെങ്കിലും ഒരു സാധനം കടമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് വഴി അവർ ആ ഒരു ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുക എന്ന് വെച്ചാൽ ഒരു ബി നമ്മുടെ കമ്പനിയിൽ നിന്ന് ബി ബീന്ന് പറഞ്ഞൊരു കമ്പനി കടമായിട്ടൊരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ബി എന്ന് പറയുന്ന കമ്പനി നമുക്ക് ഡെപ്റ്റർ ആണ് ഓക്കെ അവർ തരാനുള്ള ആ എമൗണ്ട് ഒരു വർഷത്തിന്റെ അവസാനം നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസെറ്റ് സൈഡിലെ സൺ സൺറി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം ലാസ്റ്റ് ടേം ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ആ പേഴ്സൺസ് ആൻഡ് ഓർ അതർ ഐന്റിറ്റീസ് ഹു ഹാവ് ടുമണ്ട് ഫോർ പ്രൊവൈഡിംഗ് ദ എന്റർപ്രൈസ് goods ആൻഡ് services ഓൺ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി നമുക്ക് കടമായിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നൽകുന്നത് വഴി നമ്മൾ ആ ബിസിനസിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് കടപ്പെട്ടിരിക്കുന്നുണ്ട് അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കാരണം നമ്മൾ അവർക്ക് എമൌണ്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നത് വഴി നമുക്ക് അവർക്ക് അവർക്ക് എമൗണ്ട് നമ്മൾ കൊടുക്കാനുണ്ട് അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിന്റെ അവസാനം നമ്മൾ അവർക്ക് എമൌണ്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ എമൌണ്ട് നമ്മൾ കാണിച്ചിരിക്കണം സോ ഇതൊക്കെയാണ് ബേസിക് ടേംസ് ഇൻ അക്കൌണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കണ്ടന്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഒക്കെ മെൻഷൻ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു